പ്രിയ സഹോദരന്മാരെ, നവംബർ 8ാം തീയതി TVയിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. കേരളത്തിലെ പ്രശസ്തനായ ഒരു സാമൂഹ്യ പ്രവർത്തകനായ വെള്ളാപ്പള്ളി നടേശൻ, മുസ്ലിങ്ങളുടെ ദൈവമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രൂപത്തിലൊരു പരാമർശം നടത്തുകയുണ്ടായി. ക്രിസ്ത്യാനിക്ക് ക്രിസ്തു ദൈവമാണ്, മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബി ദൈവമാണ്, അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരു ഞങ്ങൾക്ക് ദൈവമാണ്. ഈ സംഭവം മുസ്ലിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായ വെള്ളാപ്പള്ളി നടേശന് പോലും ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ എന്താണ്, ആദർശങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ല എന്നാണ് അത് കാണിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ മറ്റ് പലർക്കും ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപിക സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അടുത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി ഉയർന്നു, അള്ളാഹു അക്ബർ. അപ്പോൾ ആ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു എത്രേ, അദ്ദേഹം ആ ടീച്ചർ അക്ബർ ചക്രവർത്തിയെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അക്ബർ ചക്രവർത്തി എത്ര പ്രശസ്തനാണ്, മുസ്ലിങ്ങൾ എത്രമാത്രമാണ് അദ്ദേഹത്തിന് ആദരിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് പള്ളിയിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് എന്ന് ആ ടീച്ചർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതേപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വൈസ് ചാൻസലറുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾ എന്തിനാണ് കള്ള് കുടിക്കാതിരിക്കുന്നത്, ഖുർആനിൽ കള്ള് നിരോധിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത്, ഇസ്ലാമിൽ കള്ള് നിരോധിച്ചത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു പുസ്തകം എടുത്തെന്ന് എനിക്ക് കാണിച്ചു തന്നു. ഗോൾസെഹർ എന്ന് പറയുന്ന ഒരു ജൂത പണ്ഡിതൻ, ഓറിയന്റലിസ്റ്റ്, എഴുതിയ സ്റ്റഡീസ് ഇൻ ഇസ്ലാം എന്ന പുസ്തകമായിരുന്നു അത്. ആ പുസ്തകത്തിൽ ഇസ്ലാമിൽ കള്ള് നിരോധിച്ചിട്ടില്ല എന്ന് സമർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഗോൾസെഹർ പറയാണ്, കള്ളുകുടി മോശമാണ് എന്ന രൂപത്തിലേക്ക് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഖുർആൻ ആയത്തും കൂട്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഖുർആൻ ആയത്ത് നോക്കി. അപ്പൊ ആയത്ത് നോക്കിയപ്പോൾ ഖുർആനിലെ ഇനിയും നിങ്ങൾക്ക് കള്ളുകുടി നിർത്താനായില്ലേ എന്ന് താക്കീത് നൽകുന്ന വാക്യമാണ് കള്ളുകുടി നിർത്തിക്കൂടെ എന്ന സ്വരത്തിൽ അതിൽ തർജ്ജമ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ഉപോത്ബലകമായി അദ്ദേഹം കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ചരിത്രപരമായി ശരിയായ ഒരു കാര്യ വസ്തുതയല്ല. അപ്പൊ ഞാൻ ഈ പറയുന്നത്, മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ഒരു പണ്ഡിതന് പോലും, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനിടയിലുള്ള ഒരു പണ്ഡിതന് പോലും ഇസ്ലാമിനെ കുറിച്ച് എത്രമാത്രം വികലമായ ധാരണകളാണ് ഉള്ളത് എന്ന് സൂചിപ്പിക്കാനാണ്. അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത്, അത് മലബാറിൽ ഉള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു അധ്യാപികക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ധാരണ എന്താണെന്ന് സൂചിപ്പിക്കാനാണ്. അക്ബർ ചക്രവർത്തിയിലെ മുസ്ലിങ്ങൾ ആരും ആരാധിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാധാന്യം കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. അള്ളാഹു അക്ബർ എന്നുള്ളതിന്റെ അർത്ഥം അള്ളാഹു ആണ് ഏറ്റവും ഉന്നതൻ എന്നാണ്. അള്ളാഹു ആണ് ഏറ്റവും മഹാൻ, ഉന്നതൻ. അപ്പോൾ മനുഷ്യരിൽ അത് നേരെ മറ്റൊരു വികാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് മനുഷ്യർക്ക് വളരെ ചെറിയ ആൾക്കാരാണ്, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന ഒരു ബോധം സൃഷ്ടിക്കുകയാണ് അത് ചെയ്യുന്നത്. അതേപോലെ കള്ളുകൂടി ഇസ്ലാം നിരോധിച്ചതാണ്.
അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിങ്ങൾ ആരും അല്ലെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഖുർആനിൽ അള്ളാഹു മുഹമ്മദ് നബിയോട് ലോകത്തോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ എന്ന് അള്ളാഹു മുഹമ്മദ് നബിയോട് ലോകത്തോട് പറയാൻ പറയാണ്. എന്താ പറയാൻ പറയുന്നത്? ഖുൽ, നീ പറയേ, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് നിങ്ങളുടെ നാഥൻ ഏകനാണ് എന്ന് ബോധനം ലഭിക്കുന്നു, വഹി ലഭിക്കുന്നു. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മുഹമ്മദ് നബി ഒരു ദൈവ തുല്യരാകെ അല്ലെങ്കിൽ ദൈവമൂപ ആരാധിക്കുക ചെയ്യരുത് എന്ന് വളരെ കൃത്യമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യ മതാനുയായികൾ യേശുവിനെ പുകഴ്ത്തി പുകഴ്ത്തി ഒരു ദൈവത്തിന്റെ സ്ഥാനത്ത് കൊണ്ടുവച്ചതുപോലെ നിങ്ങൾ ഒരിക്കലും എന്നെ ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ ചിത്രം വരക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിമ ഉണ്ടാക്കരുത്, മുഹമ്മദ് നബിയുടെ എന്നല്ല ഒരു ജീവിയുടെ പ്രതിമ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരാധനയിലേക്ക് വഴിവെക്കും എന്ന നിലയിലാണ് അത് അങ്ങനത്തെയുള്ള നിരോധം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മറ്റാരെയും ആരാധിക്കാതിരിക്കുക എന്നാണ് ഇസ്ലാമിന്റെ കാതൽ തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ ദൈവങ്ങളെയും നിഷേധിക്കുകയാണ്. മനുഷ്യ ദൈവങ്ങൾ മാത്രമല്ല, മൃഗോ എന്ത് ദൈവങ്ങളായാലും ദൈവികത്വ അത് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റ് ബാക്കിയുള്ളതൊക്കെ സൃഷ്ടികളാണ്. ഏത് പുണ്യപുരുഷന്മാരായാലും ശരി, ഏത് വലിയ ആൾക്കാരെ മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ യേശുവോ ശ്രീകൃഷ്ണോ ശ്രീരാമനോ ആരെങ്കിലും ആയിക്കോട്ടെ, ആരായാലും ശരി, അവർക്ക് ദൈവത്തിന്റെ സൃഷ്ടികളാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് ഇസ്ലാമിന്റെ സാക്ഷ്യവാക്യം തന്നെ പറയുന്നത് അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, ഒരു ആരാധ്യനില്ല. വാ അഷ്ഹദു, ഞാൻ വീണ്ടും സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദ് അബ്ദുഹു റസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനും അടിമയുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ ഈ സാക്ഷ്യം വഹിക്കലാണ് ഒരാൾ മുസ്ലിമാകുന്നതിന്റെ അടിസ്ഥാനം. ഒരു അമുസ്ലിം മുസ്ലിമാകുമ്പോൾ ആദ്യമായി ചൊല്ലുന്ന വാക്യം ഇതാണ്, സാക്ഷ്യവാക്യം ഇതാണ്. മുസ്ലിങ്ങൾ ഈ യാഥാർത്ഥ്യത്തിന് സാക്ഷികളായി മാറേണ്ടതുണ്ട്. മറ്റ് സഹോദര സമുദായത്തിലെ ആൾക്കാരോട് ഇസ്ലാം എന്താണ് മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ പറയാൻ താല്പര്യമെടുക്കേണ്ടതുണ്ട്. ഇപ്പൊ മറ്റ് മീഡിയകളിലൂടെയൊക്കെ ക്രിസ്തു മതത്തിന്റെ അനുയായികൾക്ക് യേശുവിനെ പറ്റി എന്താണ് സങ്കല്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ ടി വിയിലൂടെയും സിനിമയിലൂടെയും നോവലിലൂടെയും മറ്റ് പുസ്തകങ്ങളിലൂടെയൊക്കെ സമൂഹത്തിൽ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇസ്ലാം മത വിശ്വാസങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് എത്തുന്നില്ല. അതിനൊരു പ്രധാന കാരണക്കാർ മുസ്ലിങ്ങൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഉദു ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, നിങ്ങൾ നിങ്ങളുടെ നാഥനിലേക്ക് ജനങ്ങളെ വിളിക്കുക, ജനങ്ങളെ ക്ഷണിക്കുക എന്നാണ് ഇസ്ലാം ഖുർആൻ ആവശ്യപ്പെടുന്നത്. എന്നിട്ട് പോലും സാധാ മുസ്ലിങ്ങൾ ഇതൊരു ബാധ്യതയായി കാണുന്നില്ല, അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. ജനങ്ങളിലേക്ക് ആശയങ്ങൾ എത്തുന്ന ടി വി പോലെയുള്ള മാധ്യമങ്ങൾ, ഇന്റർനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ, പത്രമാസികകൾ അല്ലെങ്കിൽ നോവലുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ, ഇതങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ മാധ്യമങ്ങളിലൂടെയൊന്നും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നില്ല, ഇസ്ലാമിക വിശ്വാസങ്ങളെ മനസ്സിലാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരന്മാർ, ഹൈന്ദവ സമൂഹത്തിലെയും ക്രിസ്ത്യൻ സമൂഹത്തിലെയും സഹോദരന്മാർ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് വികലമായ ഒരു ധാരണയാണ് വെച്ച് പുലർത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സഹോദരന്മാരുടെ തെറ്റിദ്ധാരണകൾ നമ്മൾ അകറ്റേണ്ടതുണ്ട്. ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണ് ജനങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, ഇസ്ലാമിക വിശ്വാസം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാകേണ്ടതുണ്ട്. ഖുർആൻ പരിഭാഷകൾ ജനങ്ങളിൽ വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ജീവചരിത്രം നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് നിലവിലുള്ള എല്ലാ മാധ്യമങ്ങളും
മറ്റ് മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ ഇല്ലാതാവൂ. ഇപ്പൊ സമൂഹം ഞാൻ ഈ സന്ദർഭം നമ്മളെ കുറിച്ച് ചിന്തിപ്പിക്കുന്നതാണ്. സമൂഹത്തിലെ പ്രഗത്ഭന്മാരായ ആൾക്കാർ പോലും ഇസ്ലാമിനെ കുറിച്ച് എന്തുമാത്രം തെറ്റായ വികലമായ ധാരണകളാണ് വെച്ചു പുലർത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൈന്ദവ സഹോദരങ്ങൾ ദൈവം ഭൂമിയിൽ അവതരിപ്പിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണനൊക്കെ ദൈവത്തിന്റെ അവതാരങ്ങളായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. യേശുവിനെ ദൈവത്തിന്റെ മകനായിട്ടാണ് ക്രിസ്ത്യൻ സമൂഹം പരിചയപ്പെടുന്നത്. യേശു അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിലും സമൂഹത്തിൽ ഇന്ന് അങ്ങനെയാണ് പ്രചാരമുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങളും മുഹമ്മദ് നബീനെ എങ്ങനെയൊക്കെ ആയിരിക്കും ധരിക്കുന്നതെന്നാണ് മറ്റു സമൂഹം ധരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും മറ്റ് മഹൽ വ്യക്തിത്വത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമ്മൾ വളരെ ക്ലിയറായി വ്യക്തമായി മനസ്സിലാക്കണം. ഇസ്ലാം വളരെ ക്ലിയറായി പറയാണ്, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല, ഇല്ലല്ലാ, അല്ല ഒഴികെ. അല്ല എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവം നേർത്തോളൂ, അല്ല ഇലാഹ ദ ഗോഡ് നേർത്തോളൂ. മുസ്ലിങ്ങളെ നമസ്കരിക്കുമ്പോൾ ആദ്യം കൈ കെട്ടിയിട്ട് പറയുന്നത് ഇന്നി ഉജ്ജഹത്തു ഉജിഹിയല്ലതി ഫത്തറ സമാവാതി എന്ന് പറഞ്ഞ വാക്യങ്ങളാണ് പറയുന്നത്. അതായത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരോ, അവൻ എന്തോ ആയിക്കോട്ടെ, അവൻ്റെ പേരെന്തെങ്കിലും ആയിക്കോട്ടെ, അവന്റെ മുമ്പിൽ ഞാനിതാ വിനയത്തോടുകൂടി വന്നു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾ നമസ്കരിക്കുമ്പോൾ രാവിലെ പ്രാർത്ഥന കൈകെട്ടിയാൽ ആദ്യം പറയുന്ന വാക്യം ഇതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ആരോ, അതിന്റെ നാഥൻ ആരാണോ, അവനെ, അതിന് എന്ത് പേര് കർത്താവ് എന്ന് വിളിച്ചാലും പരമേശ്വരൻ എന്ന് വിളിച്ചാലും എന്ത് പേര് വിളിച്ചാലും അള്ളാഹു എന്ന് വിളിച്ചാലും യഹോവ എന്ന് വിളിച്ചാലും വാട്ടവർ മേ ബി ദ നെയിം, ഏത് പേരായാലും ആരാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ആരാണോ നമ്മെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടാവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ, ആ സൃഷ്ടാവിനോട് മാത്രമേ നമ്മൾ സഹായം അഭ്യർത്ഥിക്കാൻ പാടുള്ളൂ. വളരെ അൺകോംപ്രമൈസിങ് മോണോതെയ്സ് ആണ് ഇസ്ലാമിലുള്ളത്. ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ചില നാട്ടിൽ രാജാക്കന്മാരെ ദൈവമായിട്ട് കണ്ടിരുന്നു, ചില നാട്ടില് ഭയപ്പെടുത്തുന്ന ജീവികളെ പാമ്പിനെ ദൈവമായിട്ട് കാണുന്നു, ചില നാട്ടിൽ എലിനെ ദൈവമായിട്ട് കാണുന്നു, ചില നാട്ടിൽ മനുഷ്യന്മാരുടെ ലൈംഗിക അവയവങ്ങളെ, പുരുഷ ലൈംഗിക അവയവം, സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിനൊക്കെ ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ നൂറായിരം കാര്യങ്ങൾ ആരാധിക്കുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ നിലപാട് എന്താ വെച്ചാൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രം വിധേയത്വം, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുക, ഒരു അൺകോംപ്രമൈസ്. യാതൊരു കോംപ്രമൈസും ഇല്ല ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യത്തിൽ. മുഹമ്മദ് നബിനെ മുസ്ലിങ്ങൾ വളരെ ആദരിക്കുന്നുണ്ട്. മുഹമ്മദ് നബിയാണ് മുസ്ലിങ്ങൾ മാർഗദർശനം നൽകിയത്. ഖുർആൻ പറയുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും അള്ളാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അത് മുസ്ലിങ്ങളോട് മാത്രമല്ല ലോകത്തിലെ ജനങ്ങളോടാണ് ഖുർആൻ പറയുന്നത്. ആ മുസ്ലിങ്ങളെ ഖുർആൻ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുന്നത് റഹ്മത്തുൻ ലിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ്, ലോകങ്ങൾക്കുള്ള അനുഗ്രഹം എന്നാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള അനുഗ്രഹമല്ല, അല്ലെങ്കിൽ മനുഷ്യർക്ക് മാത്രമുള്ള അനുഗ്രഹമല്ല, ലോകങ്ങൾക്ക് മുഴുവനുള്ള ഒരു അനുഗ്രഹമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രൂപത്തിലാണ് ഖുർആൻ മുഹമ്മദ് നബിയെ അവതരിപ്പിക്കുന്നത്. മുഹമ്മദ് നബി തന്നെ വളരെ എളിമയോടുകൂടി വളരെ വിനയത്തോടുകൂടി ദൈവത്തിന്റെ ഒരു അടിമ എന്ന പേരാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഈ കാര്യം വളരെ ക്ലിയർ ആണ്, വ്യക്തമാണ്, ഒരു സംശയത്തിനൊന്നും ഇടയില്ലാത്ത വിധത്തിലാണ് ഇസ്ലാമിന്റെ അവതരണം. പക്ഷെ എന്നിട്ട് പോലും മുസ്ലിങ്ങളിൽ തന്നെ പലരും അമുസ്ലിങ്ങളിൽ ഒരു നല്ല വിഭാഗവും ഇസ്ലാമിനെ വേണ്ടമാതിരി മനസ്സിലാക്കുന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേണ്ടമാതിരി മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എൻ്റെ ഹൈന്ദവ സഹോദരന്മാരോട്, നിങ്ങൾ ഖുർആൻ വായിക്കുക, ഖുർആൻ്റെ മലയാള പരിഭാഷ, ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ ഉണ്ട്, അതിലൂടെ വായിച്ചിട്ട് നിങ്ങൾക്ക് മുഹമ്മദ് നബി ആരാണെന്ന് മനസ്സിലാവും. മുഹമ്മദ് നബിയുടെ ജീവചരിത്രം വായിക്കുക, പഠിക്കുക. ശത്രുക്കളിൽ നിന്നല്ല പഠിക്കേണ്ട. എനിക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു കന്യാസ്ത്രീ ഒരിക്കൽ എന്നോട് പറഞ്ഞു, മുസ്ലിം ഇസ്ലാമിലെ സ്ത്രീകൾക്ക് വളരെ സ്വാതന്ത്ര്യമൊന്നും കൊടുക്കുന്നില്ല, വളരെ അടിച്ചമർത്തുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അതും എനിക്ക് അനുഭവം ഉണ്ടായത് കലിയേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് എവിടുന്ന ഈ വിവരം കിട്ടിയെന്ന് വെച്ചു.
അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളെ പഠനത്തിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് കന്യാസ്ത്രീകളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് 40 മണിക്കൂർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതിന് കിട്ടിയ വിവരമാണ്. അപ്പൊ ഞാൻ പിറ്റേ ദിവസം എന്റെ ഭാര്യനെ ഈ കന്യാസ്ത്രീയുടെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്റെ ഭാര്യയായിട്ട് സംസാരിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ട്, അവർ ആദരിക്കുന്നുണ്ട്, പലപ്പോഴും ക്രിസ്ത്യൻ സമൂഹത്തിൽ കിട്ടുന്നതിനേക്കാളധികം അംഗീകാരവും അവർക്ക് സ്വാതന്ത്ര്യവും മുസ്ലിം സമൂഹത്തിൽ ഉണ്ട് എന്നൊരു വസ്തുത അവർ മനസ്സിലാക്കുന്ന എൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ്. പക്ഷെ അതുവരെ അവർ ധരിച്ചിരുന്നത് മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യം, എപ്പോഴും പല സമൂഹത്തിൽ പല ആൾക്കാരും അങ്ങനെയാണ് ധരിക്കുന്നത്. മലപ്പുറം ജില്ലയിലൊക്കെ മുസ്ലിങ്ങൾക്ക് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് പലരും ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ലോകത്ത് പല രാജ്യങ്ങളിലും പോയ ആളാണ്, ഈ കേരളത്തിന്റെ പല ഭാഗത്തും പോയിട്ടുണ്ട്, ഇന്ത്യൻ്റെ പല ഭാഗത്തും പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും കുടുംബത്തിൽ ലഭിക്കുന്ന അംഗീകാരവും അവർക്കുള്ള അഭിപ്രായ പ്രകടനത്തിനുള്ള സാഹചര്യം ഒന്നും മറ്റ് പല സ്ത്രീകൾക്കും മറ്റ് പല സമൂഹത്തിലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പൊതുവിലെ സമൂഹം അങ്ങനെയാണ്. നമ്മൾ നോവൽ എടുത്താല്, സിനിമ എടുത്താല്, അല്ലെങ്കിൽ അതിലൊക്കെ നമ്മൾ മുസ്ലിം സ്ത്രീനെ അവതരിപ്പിക്കുന്നത് എന്തോ ഒരു അടിമമാതിരിയാണ്. അതേപോലെ മുസ്ലിം വിശ്വാസങ്ങളെയും പലപ്പോഴും വികലമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം, അള്ളാഹുവിനെ കുറിച്ച്, ദൈവത്തിനെ കുറിച്ച് ഇസ്ലാമിന്റെ ദൈവസങ്കല്പം എന്താണ്, പ്രവാചകത്വ സങ്കല്പം എന്താണ്? പ്രവാചകത്വ സങ്കല്പം ഇസ്ലാമിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, ഇനി എങ്ങോട്ടാണ് പോകുക എന്നറിയില്ല. ആ മനുഷ്യന് മാർഗദർശന ആവശ്യമുണ്ട്. അപ്പൊ ഈ മാർഗദർശനം നൽകുക ദൈവത്തിന്, മനുഷ്യ വായും വെള്ളവും വെളിച്ചമൊക്കെ നൽകിയ ദൈവമാണ്, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്, മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ആൾക്ക് സംവിധാനിച്ച ദൈവം മനുഷ്യന്റെ ഏറ്റവും വലിയ റിക്വയർമെന്റ്, ആവശ്യമായിട്ടുള്ള മാർഗദർശനം കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെ നൽകിയതാണ് വേദഗ്രന്ഥങ്ങൾ, അത് തന്നെ ഖുർആനാണ് ലാസ്റ്റ് എഡിഷൻ. അതിന് മുമ്പത്തെ വേദഗ്രന്ഥങ്ങളൊക്കെ ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്, ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ആ വേദഗ്രന്ഥം വരുമ്പോൾ അതിനനുസരിച്ച് എങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഒരാളെ മുഅ്മിൻ നബി അള്ളാഹു നിയോഗിക്കുകയാണ്. മനുഷ്യരിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത ഒരാളെ നിയോഗിക്കുകയാണ്. അതാണ് പ്രവാചകന്മാരെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സങ്കല്പം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് ഖുർആൻ പറഞ്ഞത്. തീർച്ചയായും അള്ളാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, ഒരു മാതൃക കാണിച്ചു തരാണ്. ആ ഖുർആൻ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അറേബ്യ സമൂഹത്തിലെ ജനങ്ങളെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ദൈവത്തിനൊരു മാലാഖയെ അല്ലെ ഒരു മലക്കിനെ പറഞ്ഞയച്ചാൽ പോരായിരുന്നു. അതിന് മറുപടിയായിട്ട് ഖുർആൻ പറയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യരായതുകൊണ്ട് മനുഷ്യർക്കൊരു മോഡൽ, ഏറ്റവും നല്ല മോഡൽ എന്ന നിലയ്ക്ക് ഞാനൊരു മനുഷ്യനാണ് അയക്കുന്നതെന്ന്. വളരെ യുക്തിസഹമായ ഒരു വിശദീകരണമാണത്. അപ്പൊ മുഅ്മിൻ നബി നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു ഒരു സാധാ മനുഷ്യനെ പോലെ. മനുഷ്യൻ തന്നെ ഭർത്താവായിട്ട്, പിതാവായിട്ട്, അധ്യാപകനായിട്ട്, രാഷ്ട്രീയ നേതാവായിട്ട് ഒക്കെ എങ്ങനെയായിരിക്കണം ഒരു എക്സലന്റ് എക്സാമ്പിൾ, ഒരു എക്സലന്റ് എക്സാമ്പിളറാണ് മുഅ്മിൻ നബി. ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്, ഒരു മോഡലാണ് മുഅ്മിൻ നബി. അതാണ് മുഅ്മിൻ നബിയുടെ സ്ഥാനം. അല്ലാതെ മുഅ്മിൻ നബി ഒരു ദൈവമല്ല. മുഅ്മിൻ നബി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, നേരെ മറിച്ച് മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് നമ്മളോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഇപ്പൊ മുസ്ലിങ്ങൾ സാധാരണ അവരുടെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്, മനുഷ്യർക്ക് ഉപകാരം ചെയ്ത, നന്മ ചെയ്ത മുഅ്മിൻ നബിക്ക് ഇസ്ലാമില് വലിയ സ്ഥാനമുണ്ട്. പക്ഷെ ആ സ്ഥാനം ദൈവത്തിന്റെ സ്ഥാനമല്ല, മനുഷ്യനെ സേവനം ചെയ്ത ഒരു സേവകന്റെ സ്ഥാനമാണ്. അതുകൊണ്ട് ആ നന്ദി സൂചകമായിട്ട് എല്ലാ മുസ്ലിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കണം, മുഅ്മിൻ നബിക്ക് നന്മ ചെയ്യാൻ വേണ്ടി, മുഅ്മിൻ നബിക്ക് ഗുണം ചെയ്യാൻ വേണ്ടി. അല്ല, മുഅ്മിൻ നബി നമ്മളോട് നമ്മൾ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ മുഅ്മിൻ നബിയെ കുറിച്ചുള്ള യഥാർത്ഥ ഇസ്ലാമിന്റെ കൺസെപ്റ്റ് ആണ് എന്താണ്, മറ്റ് കാര്യങ്ങളെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ പരമാവധി പരിശ്രമിക്കണം. അത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ കുറിച്ചും ആദർശങ്ങളെ കുറിച്ചും മറ്റ് സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ മുസ്ലിങ്ങളും തയ്യാറാവണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, അതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.